ബാക്കിയേക്കുക. ബാക്കിയുള്ളവർക്ക് നേരെ വണ്ണം എഴയാൻ പോലും പറ്റുന്നില്ല. കണ്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക ബ്രോ, ഏത് ഇല്ലത്തെയാ? കേട്ടിട്ടുണ്ടോ? എന്ന് പറയുമ്പോ അത് ചേര ഫാമിലി അല്ലേ? നിന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നല്ലോ, ഒരു മഞ്ഞച്ചേര. അവനിപ്പൊ എവിടാടാ? മാമന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. മഞ്ഞച്ചേര മരുന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ലെന്നും പറഞ്ഞ് പുള്ളി തമിഴ്നാട്ടിൽ പോയി തമിഴന്മാരെ ഓടിച്ചിട്ട് കടിക്കുക. അയാള് വന്നെന്നെ വാലി തൂക്കി നാല് കറക്ക്. അതും പോരാനിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ടും ചെയ്തെന്നേ. ഇൻസൾട്ട് ചെയ്തോ? അതെങ്ങനെ? ഇത്രയും പ്രായമുള്ള എന്നെ തൂക്കിയെടുത്തിട്ട് അയാള് പറയുക 5 വയസ്സുള്ള ഒരു അതിഥിയെ കിട്ടിയെന്ന്. എന്റെ ഇളയ മോൾക്കുണ്ട് 5.5 വയസ്സ്. അപ്പൊ 25 വയസ്സോളം ഞാൻ എന്നിട്ടൊരു വൃത്തികെട്ട സിമന്റ് ചാക്കി കയറ്റി എന്നെ കോന്നി വനമേഖലയെ കൊണ്ടുവിട്ടു. കോന്നിയിലോ? അവിടെയുള്ള മറ്റു പാമ്പുകളൊക്കെ എന്നെ ഒരു വരുത്തനായിട്ടാ കണ്ടത്. എല്ലായിടത്തും പുച്ഛവും അവഗണനയും മാത്രം. ഞാൻ അവിടെ തടി കയറ്റാൻ വന്ന ഒരു ലോറിയുടെ സൈലൻസറിൽ ചുറ്റി സൈലന്റ് ആയിട്ട് തിരുവല്ല വന്ന് ചാടി. ജന്മനാട് കണ്ടു. കോന്നി കടന്ന് നട്ടം തിരിയുന്ന സമയത്ത് ഞാനൊരു പാട്ട് പാടുമായിരുന്നു. അതേത് പാട്ടാ മൂർക്കം ബ്രോ? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി മാളം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ മാളത്തിൽ കേറുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. മൂർക്കം ബ്രോ, പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ഇന്ന് അധികം പാടാൻ നിൽക്കണ്ട. ബ്രോ തീറ്റ തേടി വന്നിരിക്കുന്നതേ ഏറ്റ സ്ഥലത്ത്. പാമ്പിന്റെ ലാംഗ്വേജ് ഒക്കെ വശമുണ്ടോ? ഇതിനൊക്കെ എന്തിനാ ലാംഗ്വേജ് സരസ്വതി? ഞാൻ പോവാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു പാമ്പും പോവാതിരുന്നിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ട്, അവര് കണ്ട വിഷയ. എന്താ മുമ്മമാരെ ഇവിടെ കൂടി നിക്കുന്നത്? എന്തെങ്കിലും വിഷയമുണ്ടോ? മെമ്പറേ, ദേ അവിടെ ഒരു പാമ്പ്. ഇതുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ബീവറേജ് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമരം ചെയ്തത്. അയ്യോ എന്റെ പൊന്നു മെമ്പറേ, മനുഷ്യ പാമ്പല്ല, ഇങ്ങനെ എഴുന്നി നടക്കുന്ന പാമ്പ്. അത് ശരിയാ ജോർജ് കുട്ടി, ഇപ്പൊ ഉള്ള കേസിന്റെ പുറത്ത് ഫോറസ്റ്റുകാരുടെ വക വേറൊരു കേസും കൂടി വരും. ഈ പാമ്പ് ഇവിടെ വന്ന ദിവസം നമ്മൾ എവിടെ ആയിരുന്നു? ഫോറസ്റ്റുകാർ തിരിച്ചും മറിച്ചും ചോദിക്കും. ആരെങ്ങനെ ചോദിച്ചാലും നമ്മള് പോയി.
ജോർജുട്ടി ചായ. എന്താ കേരള പോലീസിന്റെ ഇടി? ഇച്ചായ ഞങ്ങൾക്ക് വേണ്ടുവോളം മേടിച്ചു തന്നില്ലേ? ഏവം സഹായിച്ച് ഇഷ്ടം പോലെ പിന്നെ നമ്മളിടിക്കാൻ ഫയർഫോഴ്സുകാർ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മൾ എന്നാ ചെയ്യും? വീട്ടിൽ കയറിയിരിക്കുന്ന മൂക്രനാണ് മൂക്രൻ. ഇച്ചായൊരു കാര്യം ചെയ്യ്, ഫോൺ എടുത്ത് നമ്മുടെ ജാവ സുമേഷിനെ വിളിക്ക്. അയാൾ വന്ന് ചാക്കിലിട്ട് വല്ല കാട്ടിലോണ്ടേ വിട്ടോളൂ അതിനെ. ജാവ സുമേഷെങ്കിൽ ജാവ സുമേഷ് വിളിച്ചേക്കാം. അയ്യോ അമ്മേ, ദേ ഇവിടെ ഒരു പാമ്പ്. എവിടെ? ഓ, അത് ചേരയാ പുള്ളാരെ. ഈശി പൂശി എന്ന് പറഞ്ഞാ മതി, അത് പേടിച്ചെടുത്ത് പഞ്ചായത്ത് വിളിച്ചോളൂ. അതെ, ഞാനൊരു പാമ്പക്കയാ, നിലത്തിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്യല്ലേ. നാണക്കേട് കൊണ്ട് ബാക്കിയുള്ളവരുടെ പടം പൊഴിയുക. ഹലോ, ജാവ സുമേഷ്? അതെ, ജാവ സുമേഷ് ആണ്. ഞാൻ ജോർജ് കുട്ടിയാണ്. ആ ജോർജ് കുട്ടി, പറയൂ. ഞങ്ങളുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. എന്റെ കുടുംബം ശിഥിലമാക്കാൻ പോകുന്ന ഒരു അതിഥി. ആരാ? മൈക്രോ ഫിനാൻസ് ആരാണോ? അല്ല, ഒരു മൂക്രൻ പാമ്പ്. ഞങ്ങൾ അതിനെ ഒടിച്ചു മടക്കി തിരിച്ചയക്കുന്നതിന് മുമ്പ് ചാക്കം കൊണ്ടുവന്നാൽ ജീവനോട് കൊണ്ടുപോവാം. അയ്യോ, എന്റെ പൊന്നു ചേട്ടാ, എന്നെ ജീവിക്കാൻ അനുവദിക്കണം. പത്തി മുറ്റാത്ത എന്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെ ആക്കരുത്. നമ്മളെന്ന് പിടിച്ചിരിക്കുന്നത് ഏകദേശം 5.5 വയസ്സുള്ള ഒരു അതിഥിയാണ്. 5.5 വയസ്സ് നിന്റെ വല്യച്ഛനാണോ? എനിക്ക് 25 വയസ്സ്. ഈ അതിഥിക്ക് എന്തോ സുഖമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് മോശൻ പോയിട്ടുണ്ട്. നിന്നെ കണ്ട് പേടിച്ച് തൂറിപ്പോയതാണോ മഹാഭാവി? എന്തായാലും നമുക്ക് ഇതിനെ ചാക്കി കയറ്റി കോന്നി വനമേഖലയിൽ തുറന്നുവിടാം. ദൈവമേ, വീണ്ടും കോന്നി. ജോർജ് കുട്ടി സാറേ, എന്നെ വെറുതെ വിളുന്നേ. ഞാൻ തീ പിടിക്കാൻ വന്ന വലും പ്രഭാവനല്ലേ? എലിയെ പിടിക്കാൻ വന്ന പാവം മൂർഖനാണേ. എന്നെ ഡീപ്പോർട്ട് ചെയ്യല്ലേ? തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേക്കാനായി മാളം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ മാളത്തിൽ കേറുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. കോമഡി ഉത്സവം സ്പെഷ്യൽ പാർട്ണർ അമൃത് വേണി ഹെയർ എലിക്സർ കോ-പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ ആൻഡ് സ്വയംവര സിൽക്സിൽ കാണും വരെ. ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.